السلام عليكم، كيف الحال؟ طيب الحمد لله بخير. എല്ലാവരും ഉഷാറ് തന്നെ അല്ലേ? ആ എല്ലാവർക്കും സുഖം തന്നെ. ആ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ശരി, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ പഠിച്ചു ഓർമ്മയില്ലേ? ആ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓർമ്മിച്ച് പറയും. ആർ എസ് പഠിച്ചു, പിന്നെ റുമ്മാൻ, ആ ആ റുമ്മാൻ, പിന്നെ റിജില്, ആ മർആ, ആ റജുൽ അല്ലേ. ആ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. അർണബ്, ആ അർണബ് എന്നുണ്ട് അല്ലേ. ആ ആറ് വാക്കുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ആ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അർണബും ആ നംലയും ദുബിൻ്റെ വീട് സന്ദർശിച്ചു അല്ലേ. ആ അൽ അർണബ് യസൂറു ബൈതുദ്ദുബ് അല്ലേ. ആ അലാ റഇസിഹി റുമ്മാൻ, അലാ റഇസിഹി റുമ്മാൻ. മൗസാണോ വാങ്ങിയത്? അല്ല. ഉറുത്തുക്കാലാണോ? അല്ല. എന്താ വാങ്ങിയത്? റുമ്മാൻ അല്ലേ. എന്തിനാണത്? ഹദിയ കൊടുക്കാൻ. അങ്ങനെ അവർ രണ്ടുപേരും എവിടെ എത്തി? ദുബിൻ്റെ വീട്ടിലെത്തി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചില്ലേ? ആ അങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ അവിടേക്ക് എത്തുമ്പോൾ അവരെന്താ പറഞ്ഞത്? സബാഹുൽ ഖൈർ. എന്താ പറഞ്ഞത്? സബാഹുൽ ഖൈർ അല്ലേ. ആ അപ്പം എന്താ ദുബ് മറുപടി പറഞ്ഞത്? സബാഹുൻ നൂർ. ആ അങ്ങനെ അവർ അവിടെ എത്തി. കണ്ടോ, സബാഹുൽ ഖൈർ, സബാഹുൻ നൂർ. പിന്നെ ഈ ഹദിയ കൊടുത്തു. തഫല്ലൽ ഹാദിഹി ഹദിയ. തഫല്ലൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഈ സമ്മാനം സ്വീകരിക്കണം, അതാണ് തഫല്ലൽ ഹാദിഹി ഹദിയ. എങ്ങനെ പറയാ? തഫല്ലൽ ഹാദിഹി ഹദിയ, ഈ ഹദിയ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് സമ്മാനമാണ് സ്വീകരിക്കണം പറഞ്ഞിട്ട് കൊടുത്തു ഇല്ലേ. ആ നംല എന്ത് ചെയ്തു? നംല കളിക്കോപ്പും കൊടുത്തു. ആർക്ക്? ദുബിൻ്റെ കുട്ടിക്ക്. ആ തഫല്ലൽ ഹാദിഹി ഹദിയ. അങ്ങനെ ഒരാൾ സമ്മാനം തന്നാൽ അപ്പം എന്താ പറയുക? ശുക്രൻ എന്ന് മറുപടി പറയണം. അത് ദുബ് പറഞ്ഞു. ശുക്രൻ ദുബും പറഞ്ഞു, ദുബിൻ്റെ കുട്ടിയും പറഞ്ഞു ശുക്രൻ എന്ന് പറഞ്ഞു അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. അപ്പോൾ ഹദിയ കൊടുക്കൽ എങ്ങനെയാണ്? എന്താ പറയേണ്ടത്? തഫല്ലൽ ഹാദിഹി ഹദിയ, തഫല്ലൽ ഹദിയ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ അത് വാങ്ങുന്ന ആൾക്കാരെന്താ പറയുക? ശുക്രൻ. എന്താ പറയേണ്ടത്? ശുക്രൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും പുസ്തകം എടുക്കി, എല്ലാവരും പുസ്തകം എടുക്കി, ഈ ഭാഗം എടുക്കുക കേട്ടോ. നമ്മൾ പഠിച്ചത് തന്നെ ഒന്നും കൂടി നമുക്ക് നോക്കാം പുസ്തകത്തിൽ. നിങ്ങൾ വായിച്ചിട്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം പുസ്തകത്തിൽ വായിച്ചില്ലേ? ആ അപ്പോൾ നോക്കുക. അലാ അദാ അർണബ് അല്ലേ. അൽ അർണബു യസൂറു ദുബ്, യസൂറു ദുബ്. അലാ റഇസിഹി റുമ്മാൻ, അലാ റഇസിഹി റുമ്മാൻ. ഹാദിഹി നംല, അൻ നംലതു തസൂറു ദുബ്. ഫീ യദിഹ ലുഅബ, ഫീ യദിഹ ലുഅബ, ഹാദിഹി ലുഅബ. ആ ഹദാ റുമ്മാൻ. ആ ഇത് വായിക്കലൊരു റഇസ്, ആ അർണബ്, റജുൽ, മർആ, റിജിൽ, ആ റാ. ഇത് വായിക്കുക റാ. ഇതോ ഇതും റാ, രണ്ട് വിധത്തിലാണ് റാ എഴുതുക. നമ്മൾ നേരത്തെ സായ് പഠിച്ചില്ലേ? സായ് ജസർ എന്നുള്ള പാഠത്തിൽ ആ സായ് പഠിച്ച മാതിരി തന്നെ സറാഫ. ആ ശരി, സറാഫ, പിന്നെ സൗറഖ് എന്നൊക്കെ പഠിച്ചില്ലേ? അവിടെ സ എങ്ങനെയാണ് എഴുതുക? അതേപോലെ തന്നെയാണ് റ എഴുതുന്നത് അല്ലേ. രണ്ട് വിധത്തിലേ എഴുതുള്ളൂ. ഇതിന് പുള്ളിയില്ല എന്നുള്ളൊരു പ്രത്യേകതയുള്ളൂ, മറ്റത് പുള്ളി ഉണ്ടാവും. വേറെ അത് അന്ന് പഠിച്ചതുകൊണ്ട് ഇത് എഴുതാൻ പ്രയാസമില്ല ഉണ്ടോ? ഇല്ല. ഇനി ഇതിൻ്റെ താഴെയുള്ള കുറച്ച് വാക്കുകൾ ഇത് നിങ്ങളെല്ലാവരും വായിച്ചു നോക്കി. ഈ വാക്കുകളൊക്കെ എല്ലാവരും വായിക്കുക. ഞാൻ വായിക്കാതെ തന്നെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയണം. എന്താ? ഇതൊക്കെ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളാണ്, എല്ലാം പഠിച്ച അക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കാണ്. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി, കിട്ടുന്നുണ്ടോ? കിട്ടുന്നവർ കൈ പൊക്കുക കേട്ടോ. ആ കിട്ടും, എല്ലാവർക്കും കിട്ടും അല്ലേ. എല്ലാവർക്കും ഉണ്ടോ? ഇല്ല.
ശരി, എന്നാൽ കിട്ടിയവർ വായിക്കുകയും ആ കിട്ടിയവർ വായിക്കുക. ആ മിർസ്വാദ് സാർ, എന്താണ് മിർസ്വാദ്? കിട്ടാത്തവരിപ്പോൾ നോക്കിക്കോളി കേട്ടോ. മിർസ്വാദ്, പിന്നെ റസൂൽ. റസൂൽ എല്ലാ അക്ഷരങ്ങളും പഠിച്ചതാണ്. റസൂൽ, പിന്നെ സ്വബറ. സ്വബറ ആ റാബിത്ത. ആ റാബിത്ത. റിസാല സ, റിസാല. പിന്നെ ആ റൂം. എന്താണ് റൂം? അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. ആ കിട്ടാത്തവർക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. മിർസ്വാദ്, ആ റസൂൽ, സ്വബറ, റാബിത്ത, റിസാല, റൂം. ആ ഇനി എല്ലാവരും ഒപ്പൊന്ന് വായിച്ചോട്ടെ. ആ ആ മിർസാദ് സ, റസൂൽ സ, സ്വബറ സ, റാബിത്ത സ, റിസാല സ, റൂം സ. അപ്പോൾ അതെല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലേ. എന്നാൽ ഇനി നമുക്ക് പാഠം മാറ്റിക്കൂടെ. ആ അടുത്തത് നോക്കുക, ഈ പേജ് നോക്കുക കേട്ടോ. ഇവിടെ നോക്കുക എല്ലാവരും. ഇതിലെത്ര ചിത്രമുണ്ട്? മൂന്ന് ചിത്രമുണ്ട് അല്ലേ. ആ നോക്കുക, എന്താണിത്? ഈ ചിത്രം എന്താണത്? നഹല. ആ ആയിക്കോട്ടെ. എന്താ നഹല എന്ന് പറഞ്ഞാൽ? തേനീച്ച. ആ തേനീച്ച അല്ലേ. തേനീച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തേനീച്ചനെ, തേൻ നമുക്ക് കിട്ടാറില്ലേ, അത് ആര് ശേഖരിക്കുന്നതാണ്? തേനീച്ച അല്ലേ. പ്രത്യേക ഈച്ചയാണത്. നമ്മൾ സാധാരണ ഭക്ഷണ സാധനത്തിലൊക്കെ വന്നിരിക്കണ ഈച്ചയല്ല, വീട്ടിൻ്റെ അകത്തുള്ള ഈച്ചയല്ല. ഇത് തേൻ മാത്രം ശേഖരിക്കണ ഈച്ചയാണ്. അവരങ്ങനെ തേൻ ശേഖരിച്ച് ആ തേനാണ് നമ്മൾ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണോ തേൻ? ഓ ഇഷ്ടമാണ് അല്ലേ. എന്തുകൊണ്ടാ? ഹലു അല്ലേ. ആ അപ്പോൾ ഇത് നഹല, തേനീച്ചയാണ് നഹല. പിന്നെ ഇതെന്താ കണ്ടോ? നിബ്രാസ്. എന്താണ് നിബ്രാസ്? എന്താണ് വിളക്ക് സ? വിളക്കാണിത്. ആദ്യകാലത്തൊക്കെ കറണ്ടൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ഇങ്ങനത്തെ വിളക്കാണ് ധാരാളം ഉപയോഗിച്ചിരുന്നത്. പിന്നെ നമ്മൾ കറണ്ട് പോയാൽ അപ്പോൾ കത്തിക്കാൻ ഉപയോഗിക്കും. ഇപ്പോൾ ഉപയോഗമില്ല, കാരണം ഇപ്പോൾ കറണ്ട് പോയാൽ എന്താ ചെയ്യൽ? ആ ഇൻവെർട്ടർ ഉണ്ടാവും അല്ലേ. കറണ്ട് പോയാലും അങ്ങനെ കത്തും ബൾബൊക്കെ, ഇൻവെർട്ടർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ആദ്യ കാലത്ത് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മണ്ണെണ്ണക്കാണ് കത്തുക അല്ലേ. മണ്ണെണ്ണ പാർന്നിട്ട് കത്തിക്കും. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടോ നിബ്രാസ്? തിരഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ചില വീട്ടിലൊക്കെ നിബ്രാസ് ഉണ്ടാവും, ചിലരിടത്തൊക്കെ ഉണ്ടാവും. നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വിടണം കേട്ടോ. നിബ്രാസ് പല വലിപ്പത്തിലുണ്ടോ, പല ജാതി ഉണ്ടാവും. നന്നാ ചെറുതുണ്ടാവും, വലുതുണ്ടാവും, ഗ്ലാസ് ഉള്ളതുണ്ടാവും, ഗ്ലാസ് ഇല്ലാത്തതുണ്ടാവും. ഗ്ലാസ് ഉണ്ടായാലും എന്താ കാറ്റിന്? ആ കെടുവില്ല, അല്ലെങ്കിൽ കെട്ടുപോകും കാറ്റടിച്ചാൽ. അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവണം പഴയതൊക്കെ. ചില വീട്ടിലൊക്കെ ഉണ്ടാവും. ഇപ്പോഴൊക്കെ മെഴുകിതിരി കത്തിക്കും, പിന്നെ അല്ലെങ്കിൽ ഇൻവെർട്ടർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എമർജൻസി. ആ എമർജൻസി ഉണ്ടാവും, ശരിയാ. എമർജൻസി ഉണ്ടാവും. ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് വേണ്ടുള്ളൂ? നിബ്രാസ് കത്തിക്കുമല്ലോ അല്ലേ. ശരി, പിന്നെ ഇതെന്താ? മാങ്ങ. ആ മാങ്ങ അംബജ്. അതാ അംബജ്. അതാ അംബജ്. അപ്പോൾ പുസ്തകം എടുത്ത് വയ്ക്കീനി നിങ്ങൾ. ഈ മൂന്ന് ചിത്രവും ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഇനി അത് നോക്കിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? വായിക്കുക കേട്ടോ. നോക്ക ഹാദി നഹല. നഹല പറഞ്ഞിട്ട് എല്ലാവരും നഹല. ഹാദി നഹല. ആ നിബ്രാസ്. നിബ്രാസ്. ആ നിബ്രാസ്. അംബജ്. അംബജ് കണ്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ് കുറേ പഴങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു. ഇത് മറ്റൊരു പഴം അംബജ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ അംബജ്? ആ മാങ്ങ. പല മാങ്ങ ഉണ്ടാവും അല്ലേ. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവും മാങ്ങ കായ്ക്കുന്ന മരം. എന്താ അതിന് പറയുക? മാവ്. ആ മൂച്ചി. ആ അങ്ങനെ പറയും, മൂച്ചി മാവ് എന്നൊക്കെ പറയും അല്ലേ. നല്ല എപ്പോഴും
ഉണ്ടാവുക മാങ്ങ? ഇല്ല. എപ്പോഴാണ്ടാവുക? വേനൽക്കാലത്ത് ധാരാളം ഉണ്ടാവും അല്ലേ. നിങ്ങളൊക്കെ തിന്നും, എല്ലാവർക്കും ഇഷ്ടമാണ്. അതും എന്താണ്, ഹുലുവാണ് അല്ലേ. നല്ല ലതീതായ അമ്പജുണ്ടാവും. അപ്പം നമ്മൾ നേരത്തെ മൗസ് പഠിച്ചു, പിന്നെ തമ്രു പഠിച്ചു, ബുർത്തുക്കാൽ പഠിച്ചു, പിന്നെ കഴിഞ്ഞ ദിവസം ഏതാ പഠിച്ചത്? റുമ്മാൻ. സാർ റുമ്മാൻ പഠിച്ചു, ഇപ്പോഴോ അമ്പജ്. ഇതൊക്കെ ഫവാക്കിഹാണ്, എല്ലാം പഴങ്ങളാണ്. പഴങ്ങൾക്ക് എന്താ പറയുക, ഫവാക്കിഹ്. അപ്പോൾ പഴങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ പറയണം കേട്ടോ. നഹ്ല, നിബ്രാസ്, അംബജ്. പറയാ, നഹ്ല, നിബ്രാസ്, അംബജ്. ഇതെന്താണ്? നഹ്ല തേനീച്ച. മറ്റേ ഈച്ചക്ക് എന്താ നമ്മൾ പഠിച്ചത്, ഓർമ്മയില്ലേ? അദുബാബ്. സാ ദുബാബ്, ദുബാബ് എന്ന് പഠിച്ചിട്ടുണ്ട്. നിബ്രാസ് വിളക്ക്. ആ അംബജ്. ഇതെല്ലാവർക്കും വായിക്കാൻ കഴിയില്ലേ? ആ ആരാ? ആ വരി വരി. ആ എല്ലാവരും ഇവിടെ ഒപ്പം വരണ്ട, ഓരോരുത്തർ വരി, ഓരോരുത്തർ വരി. ആ എന്നാൽ വായിക്ക് എന്നാ. ആ എന്നാണ് നഹ്ല സാ, നിബ്രാസ് സാ, അംബജ്. ആ അങ്ങനെ എല്ലാവരും വായിക്കുകയും ഇനി ഇവിടെ നോക്കാട്ടോ. അതിൻ്റെ പേര് ഞാൻ എഴുതുന്നുണ്ട്. നഹ്ല പറഞ്ഞാട്ടെ എല്ലാവരും. നഹ്ല, നീ ബെ, നിബ്രാസ്, നിബ്രാസ്, ആ അംബജ്, അംബജ്. നാ, നീ, നോ, നേ. ആ നഹ്ല, നിബ്രാസ്, അംബജ്, നാ, നീ, നോ, നേ. ഇതുപോലെ ഒരു വാക്ക് നമ്മൾ ഒരക്ഷരം നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ പുള്ളി അടിയിലുള്ളത് അത് പഠിച്ചിട്ടുണ്ടോ? ആ എന്താണ്? ആ അടിയിലിട്ടാലേ ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇങ്ങനെ അടിയിലിട്ടാൽ എന്താ വായിക്ക? ആ ബാ. എന്താ വായിക്ക? ബ. ഇങ്ങനെ മുകളിലിടുമ്പോഴോ? ന. മുകളിലിടുമ്പോൾ എന്താണ്? ന. അതാണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത്. ന. ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണത് ചെറിയ വ്യത്യാസം? ഇത് രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. നോക്കിയോ, എന്താ? പുള്ളി അടിയിൽ, ആ പുള്ളി മുകളിൽ. വേറൊരു വ്യത്യാസമുണ്ട്, അതെന്താ പറയാൻ വയ്ക്കുമോ? ആ ഇതിങ്ങനെ നീട്ടിയിട്ടിടണം അല്ലേ. ഇതോ ഒറ്റയ്ക്ക് ഇടുമ്പോൾ ഇങ്ങനെ കുണ്ടാ, അങ്ങനെ ഒരു ഒരു കുണ്ട് കഴിഞ്ഞു കൊണ്ട അല്ലേ, ഒരു കുഴി ഉള്ള മാതിരി. അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇടുമ്പോൾ കേട്ടോ. വേറിട്ട് എഴുതുമ്പോൾ അങ്ങനെ. എന്നാൽ കൂട്ടത്തിൽ എഴുതുമ്പോളോ അതില്ല കേട്ടോ. ബാ എ, താ എ, സാ എ, നൂന് ഒക്കെ ഒരേപോലെയാണ് എഴുതുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, ബാ പഠിച്ചു, പിന്നെ താ പഠിച്ചു, രണ്ട് പുള്ളിയുള്ളത്, പിന്നെ സാ പഠിച്ചു, മൂന്ന് പുള്ളിയുള്ളത്. അതും ഇതൊക്കെ കൂട്ടി എഴുതുമ്പോൾ ഒരേ മാതിരിയാണ് കൂട്ടി എഴുതുമ്പോൾ കേട്ടോ. പക്ഷെ വേറിട്ട് എഴുതുമ്പോൾ ഒറ്റയ്ക്ക് ഇടുമ്പോൾ ബാ എങ്ങനെ ഇടും, നാ എങ്ങനെ ഇടും, താവു ഇതേപോലെയാണ് ഇടുക, സാവു ഇതേപോലെയാണ് ഇടുക കേട്ടോ. ശരി, ഇനി എല്ലാവരും വായിക്കൂലേ വന്നിട്ട്. ആ ഓരോരുത്തർ വായിക്കണം കേട്ടോ. ആദ്യം ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം, എന്നിട്ട് എല്ലാവരും വന്നിട്ട് വായിക്കണം. നഹ്ല, ആ നിബ്രാസ്, അംബജ്,
ना नी नो ने ശരി ആ വരി ആ വരി ഇപ്പം കുട്ടികൾ വാ ആദ്യം ആ വായിക്ക് ഇരുത്തിക്കണോ ആ നഹല നിബ്രാസ് ആ അംബജ് ന ആ നി ആ നോ നെ എല്ലാവരും വായിച്ചു കഴിഞ്ഞില്ലേ? ശരി, ഇനി വീട്ടിൽ നിന്ന് നന്നായിട്ട് വായിക്കണം കേട്ടോ. അപ്പോൾ ശരിക്ക് പഠി. ഇനി ഞാൻ വായിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് അക്ഷരങ്ങളെ കൊണ്ടുള്ള പദങ്ങൾ എഴുതാം അവിടെ കേട്ടോ. ഞാൻ ഓരോ അക്ഷരം എഴുതുമ്പോൾ നിങ്ങൾ വായിക്കണേ. ആ വായിക്ക്. ഫ ആ ന ആ ആ ഫനസ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലേ. ആ ഫനസ് എപ്പോഴാണ് പഠിച്ചത്? ഫ എന്നുള്ള അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഫനസ്. ഇതെന്താണ്? ന ആ ആ നം ല നം ല കണ്ടോ. നമ്മളാദ്യം പഠിച്ചു നം ല. അന്ന് മ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നം ല എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചത്. മ എന്നുള്ളത് പഠിക്കാൻ. ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ പഠിച്ചു. ന പഠിച്ചു, ല പഠിച്ചു. അപ്പം നം ല എന്ന് പറഞ്ഞാൽ ഇനി ഇതേപോലെ എഴുതാൻ കഴിയണം കേട്ടോ. നം ല. അടുത്തത് എന്താ? നൂ. ഇത് നീട്ടാൻ എന്തിടണോ? വാവ്. നൂ ആ നൂർ. എന്താണ് നൂർ? ഇതെന്താ വായിക്കുക? സി ആ സിൻ ആ എന്തായി? സിൻഫ്. എന്താ പറയുക? സിൻഫ്. എല്ലാ അക്ഷരങ്ങളും പഠിച്ചതാ. ന ബ ദ ന ബ ദ ആ സി ആ വാ സിവാൻ. എന്താണ് സിവാൻ? നോക്കുക. ആ ഫനസ് നംല നൂർ ആ സിൻഫ് നബദ സിവാൻ ആ. എല്ലാവർക്കും വായിക്കാൻ കഴിയോ? ശരി എന്നാ. ആ എല്ലാവരും വന്നിട്ട് വായിച്ചോളി. ഓരോരുത്തർ ഓരോരുത്തർ വന്നിട്ട് വായിക്കുക കേട്ടോ. അപ്പം എല്ലാവരും വായിച്ചു കഴിഞ്ഞില്ലേ? മിടുക്കന്മാരും മിടുക്കികളും നിങ്ങളെല്ലാവരും വായിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലോണം പഠിയുന്നത് കേട്ടോ. എല്ലാവരും വായിക്കണേ. പുസ്തകം വെച്ചിട്ട് ശരിക്കും വായിച്ച് പഠിക്കുക. അപ്പോൾ ഇനി ഇൻഷാല്ലാ നമുക്ക് ക്ലാസ് നിർത്തുമെന്ന് കേട്ടോ. ഇനി അടുത്ത ദിവസം കാണാം. ഫീ അമാനില്ലാ.